Namaste. In the previous portion, we have studied about different parts of plants and the uses of plants. Did you study well? Did you write the homework? I hope you are studying well. Okay. Do you eat breakfast today? Which breakfast do you like most? Idli and sambar, dosa and chutney, boori, chapati. Alle, namukkellavarkkum pala vidhathilulla breakfastukalaanu ishtam. How many times do you eat in a day? ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം നമ്മൾ ആഹാരം കഴിക്കാറുണ്ട്? നമുക്ക് തരം കിട്ടുമ്പോഴെല്ലാം ആഹാരം കഴിക്കാറുണ്ട് അല്ലേ? പൊതുവായി ജനറലി 3 times in a day. ജനറൽ ആയിട്ട് നമ്മൾ 3 നേരമാണ് ഒരു ദിവസം ആഹാരം കഴിക്കുന്നത്. എപ്പോഴൊക്കെയാണ്? ജനറലി 3 times. മോർണിംഗ്, മിഡ് ഡേ ആൻഡ് നൈറ്റ്. മോർണിംഗിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് എന്താ പറയുന്നത്? Breakfast is the first meal of the day. Breakfast, first meal of the day. Breakfast. Second meal, അതായത് മിഡ്ഡേയിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം ഏതാണ്? ലഞ്ച്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്. ആൻഡ് രാത്രിയിൽ കഴിക്കുന്ന ആഹാരം ഏതാ? ഡിന്നർ. ജനറലി വി ഈറ്റ് 3 times ഇൻ എ ഡേ. മോർണിംഗ്, നൂൺ and night. Breakfast, lunch and dinner. Why do you eat food? നമ്മൾ പറഞ്ഞു നമ്മൾ 3 നേരം ആഹാരം കഴിക്കാറുണ്ട്. Why do you eat food? എന്തിനു വേണ്ടിയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്? Food gives us energy. Gives us energy. Food help us to grow. Generally, we eat 3 times in a day: morning, noon, and night. Breakfast, lunch, and dinner. Why do you eat food? Food gives us energy. Food help us to grow. Food protect us from diseases. Food gives us energy. നമുക്ക് ഊർജം തരുന്നു. നമുക്ക് ചെയ്യേണ്ട ആക്ടിവിറ്റിക്ക് എല്ലാം വേണ്ടിയുള്ള ഊർജം എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. Food gives us energy for all activities. Food help us to grow. നമ്മെ വളരാൻ സഹായിക്കുന്നത് എന്താണ്? ഫുഡ് ആണ്. Food protect us from diseases. പല തരത്തിൽ നിന്നുള്ള അസുഖത്തിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരമാണ്. Help us to build body muscles. നമ്മുടെ ശരീരത്തിൻ്റെ ബോഡി മസിൽസ് ഉണ്ടാവാൻ വേണ്ടി നമ്മെ സഹായിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരമാണ്. Food gives us energy. Food help us to grow. Food protect us from diseases. Generally, we eat 3 times in a day: morning, noon, and night. Breakfast, lunch, and dinner. Why do you eat food? Food gives us energy. Food helps us to grow. Food protects us from diseases. Food helps us to build our body muscles. Okay. നമ്മൾ പലതരത്തിലുള്ള ആഹാരം കഴിക്കാറുണ്ട്. ആഹാരത്തിൽ നിന്ന് നമുക്ക് എനർജി കിട്ടുന്നു. ഫുഡ് ഹെൽപ്പ് അസ് ടു ഗ്രോ, നമ്മെ വളരാൻ സഹായിക്കുന്നു. ഫുഡ് പ്രൊട്ടക്ട് അസ് ഫ്രം ഡിസീസസ്, അസുഖങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു. ഹെൽപ്പ് ടു ബിൽഡ് അവർ ബോഡി മസിൽസ്, നമ്മുടെ ശരീരത്തിൻ്റെ ബോഡി മസിൽസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മെ സഹായിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരമാണ്. പലതരത്തിലുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നു എന്ന് പറഞ്ഞു. വിച്ച് ഫുഡ് ഡു വി കുക്ക് ആൻഡ് ഈറ്റ്? Which food do we eat, cook and eat? Sorry, which food do we cook and eat? നമ്മൾ കുക്ക് ചെയ്തതിനു ശേഷം നമ്മൾ കഴിക്കുന്ന ആഹാരം ഏതാണ്? പറഞ്ഞേ. Can you say some examples of cooked food? Yes, very good. Rice, dosa, fish curry, meat, etc. We eat after cooking. Okay, next, uncooked food. നമ്മൾ
കുക്ക് ചെയ്യാതെ നമ്മൾ കഴിക്കുന്ന ആഹാരം അൺകുക്ക്ഡ് ഫുഡ് കാൻ യു സേ സം എക്സാമ്പിൾസ് ഓഫ് അൺകുക്ക്ഡ് ഫുഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മോസ്റ്റ് ഓഫ് ദി വെജിറ്റബിൾസ് ആർ സോറി മോസ്റ്റ് ഓഫ് ദ ഫ്രൂട്ട്സ് ആർ വി ഈറ്റ് വിതൗട്ട് കുക്കിംഗ് ഓക്കെ അപ്പോൾ വി ഈറ്റ് ജനറലി ത്രീ ടൈംസ് ഇൻ എ ഡേ മോർണിംഗ് നൂൺ ആൻഡ് നൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് lunch and dinner okay why do you eat food food gives us energy food helps us to grow food protects us from diseases food helps to build our body muscles okay which food do we cook and eat which food do we cook and eat cooked food can you say some examples of cooked food ദോശ ഇഡ്ലി ഫിഷ് കറി അൺകുക്ക്ഡ് ഫുഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഓക്കെ Generally, we eat three times in a day, morning, noon and night. Breakfast, lunch and dinner. Why do you eat food? Food gives us energy. Food helps us to grow. Food protects us from diseases. Food helps us to build our body muscles. നമ്മൾ പലതരത്തിലുള്ള ആഹാരം കഴിക്കാറുണ്ട് നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം കഴിക്കുന്ന ആഹാരങ്ങളും കുക്ക് ചെയ്യാതെ കഴിക്കുന്ന ആഹാരങ്ങളും ഉണ്ട് അപ്പോൾ കുക്ക് ചെയ്ത് കഴിക്കുന്ന ആഹാരത്തിന് എക്സാമ്പിൾസ് ദോശ ഇഡ്ലി ഫിഷ് കറി മീറ്റ് ഇതെല്ലാം നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷമാണ് കഴിക്കുന്നത് അൺകുക്ക്ഡ് ഫുഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എല്ലാ വെജിറ്റബിൾസും നമ്മൾ കുക്ക് ചെയ്യാതെയല്ല കഴിക്കുന്നത് ഓക്കെ Which food is better, cooked food or uncooked food? Cooked food is better because it kills all the germs present in it. കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് ഏറ്റവും നല്ലത് കാരണം എന്താ കുക്ക് ചെയ്യുമ്പോൾ ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ജേംസ് എല്ലാം തന്നെ നശിച്ചു പോകുന്നു Cooked food is better because it kills all the germs present in it. എന്നായിരുന്നു ഒരുപാട് നേരം കുക്ക് ചെയ്യാൻ പാടുണ്ടോ ഇല്ല ബട്ട് ഓവർ കുക്കിംഗ് ഈസ് നോട്ട് ഗുഡ് ബിക്കോസ് ഇറ്റ് കിൽസ് ന്യൂട്രിയൻസ് പ്രസന്റ് ഇൻ ഇറ്റ് ബിക്കോസ് ഇറ്റ് ഡിസ്ട്രോയ് ഓൾ ദ ന്യൂട്രിയൻസ് പ്രസന്റ് ഇൻ ഇറ്റ് ഓക്കെ കുക്ക്ഡ് ഫുഡ് ഈസ് ബെറ്റർ ബിക്കോസ് ഇറ്റ് കിൽസ് ഓൾ ദ ജേംസ് പ്രസന്റ് ഇൻ ഇറ്റ് ബട്ട് ഓവർ കുക്കിംഗ് ഈസ് നോട്ട് ഗുഡ് ബിക്കോസ് ഇറ്റ് ഡിസ്ട്രോയ് ഓൾ ദ ന്യൂട്രിയൻസ് പ്രസന്റ് ഇൻ ഇറ്റ് ഓക്കെ അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് വൈ ഡു യു ഈറ്റ് ഫുഡ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഫുഡ് ഗീവ്സ് ആസ് എനർജി ഫുഡ് ഹെൽപ്പ് ആസ് ടു ഗ്രോ ഫുഡ് പ്രൊട്ടക്ട് ആസ് ഫ്രം ഡിസീസസ് ഫുഡ് ഹെൽപ്പ് ആസ് ടു ബിൽഡ് അവർ ബോഡി മസിൽസ് ഓക്കെ കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കഴിക്കുന്ന ഫുഡിന് എക്സാമ്പിൾസ് വിച്ച് ഫുഡ് ഡു വി കുക്ക് ആൻഡ് ഈറ്റ് rice dosa idli fish curry rice meat etc are the examples of cooked food can you say some examples of uncooked food fruits and vegetables okay which is better cooked food or uncooked food cooked food is better cooked food is better because it kills all the germs present in it അതിലുള്ള ജേംസിനെ എല്ലാം കുക്ക് ചെയ്യുമ്പോൾ നശിച്ചു പോകുന്നു കുക്ക്ഡ് ഫുഡ് ഈസ് ടേസ്റ്റി ആൻഡ് ഈസി ടു ഡൈജസ്റ്റ് കുക്ക് ചെയ്യുന്ന ആഹാരമാണ് ടേസ്റ്റി ആയിട്ടുള്ളതും ഡൈജസ്റ്റ് ചെയ്യാൻ എളുപ്പവും കുക്ക് ചെയ്തതിന് ശേഷം ആഹാരം കഴിക്കുന്നതാണ് കുക്ക് ചെയ്തതിന് ശേഷം ആഹാരം കഴിക്കുമ്പോൾ അത് പെട്ടെന്ന് ദഹിക്കുകയും ടേസ്റ്റി ആയിട്ടിരിക്കുകയും ചെയ്യുന്നു കുക്ക്ഡ് ഫുഡ് ഈസ് ബെറ്റർ ബിക്കോസ് ഇറ്റ് കിൽസ് all the germs present in it but overcooking is not good it will destroy all the nutrients present in it overായിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിലുള്ള ന്യൂട്രിയൻസ് എല്ലാം നഷ്ടമാകും ഓക്കേ കാൻ യു ക്ലിയർ ഇറ്റ് അപ്പോൾ ഈ പാഠത്തിൻ്റെ നോട്ട് ടീച്ചർ ക്ലാസ്സിന് ശേഷം സെൻഡ് ചെയ്തു തരും എല്ലാവരും
ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം എഴുതുകയും ആൻസർ ഒരു പേജ് തന്നെ എഴുതി പഠിക്കുകയും ചെയ്യണം. നമസ്കാരം.